أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال إني ليحزنني أن تذهبوا به وأخاف أن يأكله الذئب وأنتم عنه غافلون. قالوا لئن أكله الذئب ونحن عصبة إنا إذا لخاسرون. فلما ذهبوا به وأجمعوا أن يجعلوه في غيابة الجب وأوحينا إليه لتنبئنهم بأمرهم هذا وهم لا يشعرون. صدق الله العظيم. സൂറ യൂസുഫിലെ 13, 14, 15 ആയത്തുകൾ. ഖാല, അദ്ദേഹം അഥവാ യാഖൂബ് അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി നിശ്ചയം ഞാൻ, ലയഹ്സുനുനി, എന്നെ ദുഃഖിപ്പിക്കുക തന്നെ ചെയ്യും. അന്തഹബൂ ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുപോവുക എന്നത്. വഹാഫു, ഞാൻ പേടിക്കുകയും ചെയ്യുന്നു. അയ് യഅക്കുലഹു ദിബു, അവനെ ചെന്നായ തിന്നുമെന്ന്. വ അന്തും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അവൻ്റെ കാര്യത്തിൽ അശ്രദ്ധരായിരിക്കെ അഥവാ അശ്രദ്ധരായ അവസ്ഥയിൽ. വ അന്തും എന്ന് പറഞ്ഞത് വാവുൽ ഹാൽ എന്നാണ് പറയുക, അവസ്ഥയെ കുറിക്കുന്ന വാവ്. ധാരാളം വരുന്നതാണ് ഖുർആനിലത്. വാന്തും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അവൻ്റെ കാര്യത്തിൽ അശ്രദ്ധരായിരിക്കെ. ഖാലു, അവർ പറഞ്ഞു, ലഇൻ അക്കലഹു ദിബു, അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ തന്നെ. വനഹനു, ഞങ്ങളായ അവസ്ഥയിൽ, ഞങ്ങളായിരിക്കെ, ഉസ്ബത്തുൻ, ഒരു പ്രബല സംഘം. ഇന്ന, നിശ്ചയം ഞങ്ങൾ ഇതൻ, അന്നേരം അഥവാ അപ്പോൾ, ല ഖാസിറൂൻ, പരാജിതർ തന്നെയാണ്. ഫലമ്മാ ദഹബു ബിഹി, ഫലമ്മാ, എന്നിട്ട്, ദഹബൂ ബിഹി, അവർ അവനെ കൊണ്ട് പോയപ്പോൾ. ലമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാണ്. ഫലമ്മാ ദഹബൂ ബിഹി, എന്നിട്ട് അവർ അവനെ കൊണ്ട് പോയപ്പോൾ. വജ്മഉ, അവർ ഒത്തുകൂടുകയും ചെയ്തപ്പോൾ. അയ് യജ്അലൂഹു, അവനെ ആക്കുന്നതിന് വേണ്ടി. ഫി ഗയാബത്തിൽ ജുബ്, കിണറിൻ്റെ ആഴത്തിൽ. വൗഹൈന, നാം വഹി നൽകുകയും ചെയ്തപ്പോൾ. ഇലൈഹി, അവനിലേക്ക്. ലതുനബ്ബി അന്നഹും, നിശ്ചയം നീ അവരോട്, അവരെ അറിയിക്കുക തന്നെ ചെയ്യും. ബി അംരിഹിം, അവരുടെ കാര്യത്തെ സംബന്ധിച്ച്. ഹാദ, ഈ കാര്യം, ഈ അവരുടെ ഈ കാര്യത്തെ സംബന്ധിച്ച്. ഒഹും, അവർ ആയിരിക്കെ. ലാ യഷ്ഊറൂൻ, ബോധമില്ലാത്തവർ അല്ലെങ്കിൽ അറിവില്ലാത്തവർ. യൂസുഫ് അലൈഹിസ്സലാമിനെ കൂടെ കളിക്കാനും ഉല്ലസിക്കുവാനുമായി പറഞ്ഞയക്കാൻ ജ്യേഷ്ഠന്മാർ ആവശ്യപ്പെട്ടു. വൈന്നാ ലഹൂല നാസിഹുൻ, വൈന്നാ ലഹൂല ഹാഫിദുൻ, ഞങ്ങൾ ഗുണകാംക്ഷികളാണ്, ഞങ്ങൾ സൂക്ഷിക്കുന്നവരാണ് എന്നൊക്കെ യാക്കൂബ് അലൈഹിസ്സലാമിനോട് വാദിച്ചു അവർ. അപ്പോൾ അദ്ദേഹം അതിന്, നിങ്ങൾ ഗുണകാംക്ഷികളല്ല, നിങ്ങൾ കുതന്ത്രക്കാരാണ്, നിങ്ങൾ സൂക്ഷിക്കുകയില്ല എന്നൊന്നും പറഞ്ഞില്ല. പകരം, നിങ്ങൾ അവനെ കൊണ്ടുപോകുക എന്നത് എനിക്ക് ദുഃഖമുണ്ടാക്കുന്നു, അഥവാ പിരിഞ്ഞിരിക്കാൻ പ്രയാസമുണ്ട്, വിഷമമുണ്ട് എന്ന തടസ്സവാദം യാക്കൂബ് അലൈഹിസ്സലാം ഉന്നയിച്ചു. അതുപോലെ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു, നിങ്ങൾ അശ്രദ്ധരായിരിക്കെ, അഥവാ നിങ്ങൾ ആടുമേക്കാനാണല്ലോ പോകുന്നത്. നിങ്ങൾ ആടുമേക്കുന്നതിൽ വ്യാപൃതർ, ആടിനെ നോക്കാനൊക്കെ പോകുന്ന സമയത്ത്, ചെന്നായ വരുമ്പോഴാണ് ആട്ടിടയന് കൂടുതൽ ശ്രദ്ധ ആടുകളുടെ കാര്യത്തിൽ വേണ്ടി വരിക. അങ്ങനെ ആടിനെ ചെന്നായ പിടിക്കോ എന്നത് നോക്കാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ,
വേറൊരു വഴിക്ക് യൂസുഫിനെ ചെന്നായ തിന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇമാം ഇബ്നു കസീർ പറയുന്നത് ഈ വാചകം യാക്കൂബ് അലൈഹി ഇസ്ലാമിൻ്റെ വായിൽ നിന്ന് അവരെടുത്തു വച്ചു എന്നാണ്. അഥവാ പിന്നീട് അവർക്കത് പ്രയോഗിക്കാൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പറയാനുള്ള കളവ് അവർ ഇതിൽ നിന്ന് ക്യാച്ച് ചെയ്തു, അങ്ങനെ കൈവശം വെച്ചു എന്നർത്ഥം. ഇതിനെ അവർ മറുപടി പറഞ്ഞു, ഖാലു ലഇൻ അക്ലഹു ദിഇബു വനഹ്നു ഉസ്ബത്തുൻ, ഞങ്ങളൊരു പ്രബല സംഘമായിരിക്കെ അവനെ ചെന്നായ തിന്നുകയാണെങ്കിൽ ഇന്ന ഇതല്ല ഹാസിറുൻ, പിന്നെ ഞങ്ങൾ പരാജിതർ തന്നെയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഗോത്രത്തിൻ്റെ സംരക്ഷണവും അതിൻ്റെ നിലനിൽപ്പും അതിലുള്ള ആളുകളുടെ നിർഭയത്വവും ഒക്കെ സാധിക്കുന്നത് കഴിഞ്ഞ ഭാഗത്ത് ഉസ്ബത്തുൻ എന്ന വാക്ക് വന്നപ്പോൾ നമ്മൾ വിശദീകരിച്ചിരുന്നു. ഈ അതിലുള്ള പ്രബലരായ നേതൃനിരയിലുള്ള സംഘത്തെക്കൊണ്ടാണ് നടക്കുക. അങ്ങനത്തെ ഒരു സംഘമായ ഞങ്ങൾ, താങ്കളുടെ മക്കൾ ഒരു ചെന്നായയെ നോക്കാൻ, അഥവാ ചെന്നായ ഞങ്ങളുടെ സഹോദരനെ പിടിക്കുന്നത് നോക്കാൻ വയ്യാതെ അവനെ ചെന്നായ പിടിച്ചു പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങളെ എന്തിനു കൊള്ളാം? പിന്നെ ഈ ഗോത്രത്തിൻ്റെ ഉസ്ബത്ത്, അതിനെ നോക്കുന്ന ആളുകളെന്ന് പിന്നെ താങ്കൾക്ക് എങ്ങനെ ഞങ്ങളെക്കുറിച്ച് കരുതാൻ കഴിയും? അതുകൊണ്ട് അതൊന്നും സംഭവിക്കുകയില്ല, ഞങ്ങളോടാണോ കളി? ഞങ്ങളൊരു ഒരു ഒരു ഒമ്പൻ സംഘമല്ലേ, പിന്നെ എങ്ങനെ എന്നായ പിടിക്കാനാണ് എന്ന് തിരിച്ചു മറുവാദം പറഞ്ഞ് യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ അവർ പരാജയപ്പെടുത്തി യഥാർത്ഥത്തിൽ. പിന്നെ അദ്ദേഹത്തിനൊന്നും പറയാനുണ്ടായില്ല, കാരണം എങ്ങനെ ചെന്നായ പിടിക്കും ഞങ്ങൾ ഇത്രയും വലിയൊരു സംഘമായിരിക്കെ എന്നാണ് പറഞ്ഞത്. അതേ തുടർന്ന് അവർക്ക് ഒപ്പം യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പറഞ്ഞയക്കുകയല്ലാതെ വേറെ ന്യായമൊന്നുമില്ല എന്ന അവസ്ഥയിലെത്തി യാക്കൂബ് അലൈഹി ഇസ്ലാം. എന്നിട്ട് സംഭവിച്ച കാര്യമാണ് പിന്നെ പറയുന്നത്, ഫലമ്മാ ദഹബൂ ബിഹി, അവർ അദ്ദേഹത്തെ കൊണ്ട് പോയപ്പോൾ, വാജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി, വാജ്മഉ അവർ ഒരുമിച്ചുകൂടി പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി ആലോചിച്ചു. നേരത്തെ അവർ ഒത്ത് തീരുമാനിച്ച കാര്യമാണല്ലോ, ഒരാൾ പറഞ്ഞു കൊല്ലാം അല്ലെങ്കിൽ വേടെങ്കിലും കൊണ്ടുപോയി ഉപേക്ഷിക്കാമെന്ന്. അപ്പോൾ സഹോദരൻ ഒരാൾ സജസ്റ്റ് ചെയ്ത കാര്യമാണ് കൊല്ലണ്ട, ഒരു ഖയാബത്തുൽ ജുബ്ബിൽ ഒരു 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 കിണറ്റിൽ ഇട്ടച്ചാൽ മതി, യാത്രാസംഘം കൊണ്ടുപോയിക്കോളും എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ആ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അവർ ഒത്തുകൂടി എന്നാണ് വാജ്മഉ എന്നതിൻ്റെ അർത്ഥം, അതാണ് ഇവിടെ അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി, അവനെ കിണറ്റിൻ്റെ അഗാധതയിലാക്കുവാൻ അഥവാ തള്ളുവാൻ വേണ്ടി അവർ ഒത്തുകൂടി, അഥവാ അവർ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച്, കാരണം 16 വയസ്സായ ഒരു കുട്ടിയാണ്, അത്ര എളുപ്പമല്ലല്ലോ, കയ്യും കാലും കൂട്ടിക്കെട്ടി കയറ് കെട്ടി ഇറക്കി, മുഫസിറുകൾ പറയുന്നത് അങ്ങനെ ഇറക്കിയതിൻ്റെ ശേഷം കയറ് പകുതിയായപ്പോൾ കയറ് അവർ മുറിച്ചു കളഞ്ഞു, അങ്ങനെ അദ്ദേഹം അതിൻ്റെ അടിത്തട്ടിലേക്ക് ചെന്ന് വീണു. പിന്നീട് ഒരു പാറപ്പുറത്ത് അതിൽ കിണറ്റിൽ തന്നെയുള്ള ഒരു പാറയുടെ മുകളിൽ കയറി ഇരിപ്പായി എന്നൊക്കെയാണ് മുഫസിറുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അവർ ഒത്തുകൂടുകയും ചെയ്തപ്പോൾ, വൗഹൈന ഇലൈഹി, നാം അദ്ദേഹത്തിന് വഹി നൽകുകയും ചെയ്തപ്പോൾ, ഫലമ്മയിലേക്കാണ് അതൊക്കെ മടക്കുന്നത്. ഫലമ്മ ദഹബു വ അജ്മഉ, ഫലമ്മ അജ്മഉ എന്നാണ്. പിന്നെ വൗഹൈന എന്നുള്ളത് ഫലമ്മ ഔഹൈന, നാം അദ്ദേഹത്തിന് വഹി നൽകുകയും ചെയ്തപ്പോൾ. എന്ത്? ഇല്ല തുനബി അന്നഹും, നീ ഒരിക്കൽ അറിയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും അവർക്ക്, ബി അംരിഹിം, അവരുടെ കാര്യം, ഹാദ ഈ കാര്യം, വഹും ലാ യഷ്ഊറൂൻ, അവർ നനച്ചിരിക്കാതെ, അഥവാ ഇങ്ങനെ ചെയ്യുമ്പോൾ, ചെയ്യുമ്പോൾ എന്ത് എന്ന്, ഈ അപ്പോൾ എന്നതിൻ്റെ ലെമ്മ എന്നതിൻ്റെ ബാക്കി അണ്ടർസ്റ്റുഡാണ്, അത് പറയുന്നില്ല. അവരൊത്തുകൂടിയപ്പോൾ, അവർ യോജിച്ചപ്പോൾ, നാം വഹി നൽകുകയും ചെയ്തപ്പോൾ, അത്രയേ ഉള്ളൂ, ബാക്കി അണ്ടർസ്റ്റുഡാണ്. ഔഹൈന ഇലൈഹി, ഏത് തരം വഹിയാണ്? ഖയാബത്തുൽ ജുബ്ബിൻ്റെ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇനി അത് ആവർത്തിക്കുന്നില്ല, തൊട്ടുമുകളിലുണ്ട്.
വൗഹൈന ഇലൈഹി, അദ്ദേഹത്തിന് വഹി നൽകുകയും ചെയ്തപ്പോൾ. ഏത് തരം വഹിയാണ് യൂസുഫ് അലി ഇസ്ലാമിന് നൽകിയത്? ഫസറുകളൊക്കെ പറയുന്നുണ്ട് അത് നുബുവത്തിൻ്റെ വഹിയല്ല, പകരം ഈസ അലൈഹി ഇസ്ലാമിന് തൊട്ടിലിൽ വെച്ച് സംസാരിക്കാൻ വഹി കൊടുത്തു. അതുപോലെ മൂസാ നബിയുടെ ഉമ്മാക്ക് വൗഹൈന ഇല ഉമ്മി മൂസ, മൂസായുടെ ഉമ്മാക്ക് കുഞ്ഞിനെ പുഴയിലൊഴുക്കാൻ വഹി കൊടുത്തു. വൗഹൈന ഇല നഹ്ലത്തി, തേനീച്ചക്ക് വഹി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നതുപോലുള്ള ഒരു വഹയാണ് ഇവിടെ ഉദ്ദേശം, അഥവാ അദ്ദേഹത്തിന് ഒരു സമാധാനം, അഥവാ കുട്ടി അങ്ങ് എന്നെ കൊല്ലുന്ന എന്ന് പറഞ്ഞ് ബേജാറായി തളർന്നില്ല. എന്തോ ഒരു ഒരു പിന്നെ ഉള്ളിൽ നിന്നുള്ള ഒരു സമാധാനവും ഒക്കെ ഉണ്ടായി. പിന്നെ കുട്ടിക്കൊരു ധൈര്യം സ്വയം തോന്നി, അഥവാ ഒരു നാളിൽ ഇതിനൊക്കെ ഞാൻ മറുപടി പറയും, ഇവർ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഒരു നാളിൽ ഞാൻ അവനോട് ഇവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും എന്ന് ഉള്ള ഒരു ഉൾവിളി അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ആകെ തളർന്നില്ല. ഇത് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകമായ സഹായമാണ്, ഇങ്ങനെയൊക്കെയുള്ള തുമഅനീനത്ത് കിട്ടുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം തളർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, അനാഥത്വം ഇങ്ങനെയൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോരുകയാണല്ലോ ചെയ്തത്, എന്നിട്ടും അദ്ദേഹം തളർന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ മൂസാ അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എന്നതുപോലെ ഒരു പ്രത്യേകമായ സമാധാനം അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്നാണ് മുഫസ്സിറുകൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് വഹി നൽകി. എന്താ വഹി നൽകിയത് എന്ന് കാണിച്ചു തരാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്നതുപോലെ അല്ല, തുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദ, നീ ഒരു കാലത്ത് അവരുടെ ഈ കാര്യം അവർക്ക് അറിയിച്ചു കൊടുക്കും. വഹും ലാ യഷ്ഉറൂൻ, അവർ ബോധവാന്മാരല്ലാത്ത അവസ്ഥയിൽ. വാവ് ഇവിടെയും വാവുൽ ഹാലാണ് വഹും എന്നുള്ളതിൻ്റെ. അഥവാ ഈ ഇതൊന്നും ഈ നീ യൂസുഫാണ് ഇത് എന്ന് ബോധമില്ലാത്ത അവസ്ഥയിൽ അവർക്ക് യൂസുഫ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കും എന്നാണ് അതിൻ്റെ ഒരർത്ഥം. രണ്ട്, അവരീ ചെയ്യുന്നത് വജ്മഉ വഹും ലാ യഷ്ഉറൂൻ, ഫലമ്മാ ദഹബു വജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബി വഹും ലാ യഷ്ഉറൂൻ. അവർ എന്താണ് ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് ബോധമില്ലാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അഥവാ വലിയ വലിയ ഒരു സംഭവത്തിൻ്റെ തുടക്കമാണിത് എന്ന് അവർക്ക് ബോധമില്ലാതെയാണ് കുട്ടിയെ അവർ കിണറ്റിലേക്ക് ഇറക്കിയതും അതിന് വേണ്ടി ഒത്തുകൂടിയതും ഒക്കെ. അപ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തിന് ഇങ്ങനെ വഹി നൽകുന്നുണ്ടായിരുന്നു, അത് അവർ അറിയുന്നില്ല എന്നുമാകാം. ഒക്കെ അവരുടെ അറിവിൻ്റെ അപ്പുറത്താണ്. ഞങ്ങൾ കിണറ്റിലേക്ക് ഇടുമ്പോൾ യൂസുഫ് മാനസികമായി തളരുകയല്ല, കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അവരറിയുന്നില്ല. അതുപോലെ ഇതിൻ്റെ അനന്തരഫലമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവരറിയുന്നില്ല. പിൽക്കാലത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടുമ്പോൾ ഇത് യൂസുഫാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നതിൻ്റെ മുമ്പാണ് അവരെ കഥയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ വഹും ലാ യഷ്ഉറൂൻ എന്നതിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.